ശേഷമുള്ളത്. അടിയും കൊത്തും ബഹളും തെറിയും പല കൂടി മരിച്ച വീട് പോലെയായി. വായക്ക് രുചിയായിട്ട് നാല് തെറി പറഞ്ഞിട്ട് എത്ര ദിവസമായിന്നറിയോ? ബാക്കിയ സാധനല്ലേ ഇത്, വെള്ളത്തിലാവുപ്പത് എങ്ങനേത്? വെള്ളത്തിലാവണത് എന്താ? കായൽ അവിടെ അല്ലേ? കായലും ഇങ്ങനെ അടിച്ചാർത്ത് വന്നിട്ട് ഈ തറക്കപ്പാടായിട്ട് പുഴക്കിട്ട് വെള്ളത്തിൽ കൊണ്ടുപോകും. ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിക്ക് മാർക്കറ്റിലെ റോഡ് സൈഡിലെ കടന്നിറങ്ങണ 5 എണ്ണത്തിന് അസല് വെടലും എടുത്ത് ഓടിച്ചുവിട്ടു ഞാൻ. തറ വെള്ളത്തിന്റെ അടിയിലാവണ കാര്യമല്ല പറഞ്ഞത്, ഇതിനിറക്കിയ കാശ് വെള്ളത്തിലാവോന്ന്. അങ്ങനെ കാശ് വെള്ളത്തിലാവണത്? എന്താ കല്ലടിച്ച് നിങ്ങൾ കാണാല്ലേ, പിന്നെ നല്ല സ്ട്രോങ് അല്ല ബെൽറ്റ് ഇട്ടുണ്ട്. ആരാ നോക്കട്ടെ ഈ പ്രായത്തിലോ? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂന്നാണ് ഇപ്പോഴത്തെ നിയമം. അതിനെന്താ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണല്ലേ പ്രശ്നമുള്ളൂ, നമ്മൾ കേറിയിരിക്കും ഒരു വീടല്ലേ വെക്കണത്. നിങ്ങൾ എന്താ പ്രാന്ത് പറയണത്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനി വണ്ടി നിർത്തിയാൽ. വീട് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനമാണ്. അതെല്ലേ? ആ നിങ്ങൾ ഒന്നുമില്ല മാഷ. ഈ കൊച്ചിന്റെ അപ്പൂപ്പന്റെ പ്രായല്ലേ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ? മഴ പെയ്ത വെള്ളം ഇങ്ങനെ കേറി ഒരു 2.5 മീറ്ററോളം. അപ്പൊ പഞ്ചായത്തുകാർ വന്ന് നടന്നപ്പോഴത്തേനും 100 തികയില്ല. ഇതെന്താ ഒരു തേര കമ്മി? വെള്ളം കേറിയപ്പോ ഞങ്ങള് വെള്ളം കുടിച്ചു. ഇയാള് ബസിന്റെ ഫ്രണ്ടിലല്ലേ കേറിയത്? എന്തിനാ ഇയാള് ബസിന്റെ ഫ്രണ്ട് കേറിയത്? അതില് നല്ല വെയില്, 2 മാസം കഴിയുമ്പോ വെള്ളം അങ്ങോട്ട് കുറയും. അപ്പൊ നമ്മൾ അളന്നു കഴിഞ്ഞാൽ കരയിൽ നിന്ന് 100 മീറ്റർ കറക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് വീട് പണി തുടങ്ങാം. ഏയ് എന്താ ബുദ്ധി, രണ്ടട പൊട്ടിക്ക് എന്നാലേ നന്നാവുള്ളൂ. ഏയ് അടിയും പിടിയും തെറിയൊന്നും ഇവിടെ ഇല്ല, ഇതൊക്കെ മോളിന്ന് ഒരാൾ കാണുന്നുണ്ടല്ലോ. അതെ, എന്തിനാ ഈ 100 മീറ്റർ കറക്റ്റ് ഇങ്ങനെ നൂല് പിടിക്കണ പോലെ പിടിച്ച്? ഒരു 10 അടി അങ്ങോട്ട് നീക്കി കെട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതുണ്ടോ? അതെ, നിങ്ങളിന്റെ അടുത്ത് വല്ലതും കേൾക്കൂട്ടാ. അപ്പൊ അങ്ങോട്ട് നോക്കാ, വേറെ ആളുടെ സ്ഥലല്ലേ. ഒരുപാട് മാറ്റം വന്നു പോലീസ്. എന്റെ സാറ് നാട്ടുകാരൊക്കെ കൂടി ഇയാളെ തല്ലാൻ പോയതാണ്. അപ്പൊ ഞാനേ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ. പോയില്ലേ 50 മീറ്റർ മാറിയിട്ട് വീട് വെച്ചോളാനും പറയണത്. അപ്പൊ എന്താ അവരൊക്കെ വെള്ളം കയറിട്ട് ചത്തോട്ടേനോ? ഇതെന്ത് നയമാണ്? നിങ്ങൾ എന്ത് ശരിയാന്ന് പറയണത്? നിങ്ങള് മാഷാണ്, നിങ്ങൾക്ക് ഒന്നിട്ട് അറിഞ്ഞില്ല. ആവർത്തിക്കരുത്. സാറേ ഇയാളെ ഇവിടെ കുറച്ചേരം പിടിച്ചെടുത്താൻ പറ്റുമോ? സമാധാനമായിട്ട് എനിക്ക് അവിടെ നടന്നു പോകാനാ.